ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലത്തെ പെരുമഴയോട് കൂടിയാണ് കേട്ടോ. ഫിസുവിന് മദ്രസൊക്കെ ഓപ്പൺ ആയി. അപ്പോൾ ഫിസു പോകാൻ വേണ്ടിയിട്ട് ഇക്കയും ഫിസുവൊക്കെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ പെരുമഴ പെയ്തപ്പോൾ ജസ്റ്റ് നല്ല കാറ്റും ഉണ്ട്. അതിനപ്പോൾ ഒന്ന് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, കാറ്റൊന്ന് നിന്നിട്ട് പോകാൻ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഫിസുവിനാണെ നല്ലോണം തണുക്കുന്നുണ്ട്. നിന്നിട്ട് കുളിയും കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊന്ന് പോകണില്ല, എനിക്ക് കിടന്നുറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് പിന്നെ സ്ഥിരമുള്ള ഡയലോഗാണ് കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഉഷാറായാൽ പിന്നെ പ്രശ്നമില്ല, നടക്കൂലെന്നറിയാം. അതുകൊണ്ട് പിന്നെ വാശിടിക്കലൊന്നുമില്ല, ഇങ്ങനെ പറയൂ, ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പറയും, ഒന്നിപ്പോൾ പോകണോ ഒന്നിപ്പോൾ പോകണോ എന്നും ചോദിക്കും. എന്തെങ്കിലും ആവട്ടെ, ബ്രേക്ക്ഫാസ്റ്റിന് എന്തെന്തായിരുന്നറിയോ? ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളെ എന്താ പറയുക, ദോശയും ചട്നിയും അതിനും സിമ്പിൾ പരിപാടിയല്ലേ. തേങ്ങ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനപ്പോൾ എടുത്ത് അരക്കുന്നു, ചട്നിയാക്കുന്നു, ദോശ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, അത്രേ പണിയുള്ളൂ അതിന്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാണ്. പിന്നെ ഇവിടെ സിറ്റ് ഔട്ടിലുണ്ടല്ലോ, ഫുൾ വെള്ളമായിരിക്കും കേട്ടോ. മഴ പെയ്താൽ അപ്പുറത്തെ സൈഡ് മൊത്തം വെള്ളമായിരിക്കും. ഇവിടെ കുറച്ച് ഫ്രണ്ടിലേക്കാക്കി വാർത്തുകൊണ്ട് ഈ ഭാഗത്തൊന്നും നനവുണ്ടാവില്ല. നമ്മൾ കയറി പോകുന്ന സ്ഥലമല്ലേ, അവിടെ ഒന്നും നനവുണ്ടാവില്ല. അപ്പുറത്തെ സൈഡിൽ ഫുൾ വെള്ളമായിരിക്കും. അപ്പോൾ എന്തായാലും ഇവർ രണ്ടാളും പോയി കഴിഞ്ഞാൽ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ബീഫ് ഉണ്ടല്ലോ, ഇന്ന് എന്തെങ്കിലും ഒരു ഐറ്റം ബീഫ് വെച്ചിട്ട് കുക്ക് ചെയ്യണമെന്നുണ്ട്. പിന്നെ സിറ്റ് ഔട്ട് മാത്രമേ എനിക്ക് ക്ലീൻ ആക്കാനുള്ളൂ, സിറ്റ് ഔട്ട് ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്യേണ്ട, ഞാൻ കുറേ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ പെരുന്നാൾ പ്രമാണിച്ചൊരു ലീവ് എടുത്ത്, കുറച്ച് ലോങ് ലീവ് ആയിപ്പോയി. അങ്ങനെ എന്തായാലും ബാക്ക് ഓൺ ട്രാക്ക് ഇന്ന് ക്ലാസ് തുടങ്ങാനൊക്കെ പോവാണ്. അപ്പം പ്രിപ്പയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം, അത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം എന്തായാലും ഇവർ പോട്ടെ. പിന്നെ എനിക്ക് വലിയ സന്തോഷമുള്ള, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പം ചെറിയൊരു കാര്യമായിരിക്കും, എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇന്നത്തെ ഇടയിൽ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇക്ക അറിയാണ്ട് സർപ്രൈസ് ആയിട്ട് ഒരു കുഞ്ഞി ഗിഫ്റ്റ് ഓർഡർ ചെയ്തിരിക്കുന്നു കേട്ടോ, ഇക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഇന്നാണ് വരുന്നത്. അപ്പം മെസ്സേജ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഇന്ന് നമ്മൾ ആ സംഭവം എന്താ പറയുക ഡെലിവറി ആവും എന്ന് പറഞ്ഞിട്ട് മെസ്സേജൊക്കെ വന്നിനി. അപ്പം 8 മണിക്ക് മുന്നായിട്ട് മിക്കവാറും ആ ചെക്കം വിളിക്കും, അതും കൊണ്ടുവരുന്ന കൊറിയർ ബോയ് ഉണ്ടല്ലോ, അവർ വിളിക്കും ഡെലിവറി ബോയ്. അപ്പോൾ ഓർ വിളിക്കും. അപ്പം മിക്കയും ഫിസു വന്നിട്ട് പോയി കിട്ടിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പം ഇക്ക എല്ലാവരും ഓർ വിളിച്ച് അവനൊക്കെ കൊളായില്ലേ, നമ്മളെ സർപ്രൈസൊക്കെ പൊളിഞ്ഞില്ലേ. അതുകൊണ്ട് ഇവരൊന്ന് വേഗം പോട്ടെ എന്നായിട്ട് ഞാൻ വിചാരിച്ച്. ഞാൻ ഫിസുവിനോടും പറഞ്ഞില്ല, അപ്പോൾ ഓനോട് പറഞ്ഞാൽ ചിലപ്പോൾ ഓൻ പറയൂ ഉപ്പക്കൊരു സർപ്രൈസ് ഉണ്ട്, പറയണോ ഉമ്മ പറയണോ എന്ന് വെച്ചിട്ട് ചിലപ്പോൾ അങ്ങ് കൊളാക്കും കേട്ടോ. സീക്രട്ട് എന്ന് പറഞ്ഞാൽ അവൻ കീപ്പ് ചെയ്യും, പക്ഷേ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ പറഞ്ഞിട്ട് അറിയാണ്ട് അങ്ങ് പറഞ്ഞു പോകും. അപ്പം ഞാൻ വേഗം ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ രാവിലെ ഒരു 10 മണിയൊക്കെ ആയ ശേഷമാണ് കേട്ടോ ശരിക്കും അയാൾ വിളിച്ചത്, കൊണ്ടുവരുന്ന ഡെലിവറി ബോയ് വിളിച്ചത്. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വേഗം കഴിക്കുകയാണ്. പിന്നെ പെരുമഴയാണ് കേട്ടോ പുറത്ത്. ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോഴും അതെ, അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ അതെ. അത് കഴിഞ്ഞാൽ നേരെ ഇതാ ഇവിടെ എനിക്ക് ഫിസുവിൻ്റെ കുറച്ച് കളേഴ്സും അതൊക്കെ എടുത്തു വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു പ്ലാനർ റെഡിയാക്കിയിരുന്നു കേട്ടോ. ഒന്നല്ല ഈ പ്ലാനർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്ലാനറല്ല, ഒരു ടൈം ടേബിൾ പോലെ നമ്മളെ ഈ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ വെക്കല്ലേ, ഓൺലൈനും ഓഫ്ലൈനും എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള രീതിയിലാണുള്ളത്. കുറേ പേരും എല്ലാം കൂടി ആയിട്ടേ, അപ്പം അവരെ മെസ്സേജ് ചെക്ക് ചെയ്യണം, വോയിസിന് റിപ്ലൈ കൊടുക്കണം, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് എല്ലാം കൂടി കുറച്ച് ഓവറായിട്ടാണുള്ളത്. അപ്പോൾ എന്തായാലും ഒക്കെ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനറും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വേണേൽ കാണിച്ചു തരുന്നുണ്ട്, അത് നിങ്ങൾക്ക് വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അതുപോലെ ഇന്ന് ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യുക ആയതുകൊണ്ട് തന്നെ എന്നോടെല്ലാം ടച്ച് വിട്ടു വയ്ക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് വരാനുള്ള ക്ലാസ്സുകാരതൊക്കെ ഒന്ന് നോക്കി കേട്ടോ, എടുക്കാനുള്ള ഭാഗങ്ങൾ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ഇതുവരെ ഉള്ളതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്തിട്ട് പുതിയ അങ്ങ് ടോപ്പിക് അങ്ങ് തുടങ്ങിയിടാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് ഇതാ ഫുഡ് റെഡിയാക്കുകയാണ്. അപ്പോൾ ബീഫ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ, അത് ഞാൻ രാവിലെ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ജസ്റ്റ് ഇതാക്കി വെച്ചിരുന്നു കേട്ടോ. ഇക്ക ബീഫ് നന്നായിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് എടുത്ത് കുക്ക് ചെയ്യുന്ന പണിയേ ഉള്ളതിനും, അപ്പോൾ ഞാൻ രാവിലെ തന്നെ അങ്ങ് കുക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ തക്കാളി ഉള്ളിയും എല്ലാം കൂടി ഇട്ട് വാട്ടിയതിലേക്ക് ജസ്റ്റ് റോസ്റ്റ് പോലെ ആക്കിയെടുക്കാനാണ്. അപ്പം പക്ഷേ എന്താ സംഭവിച്ചു വെച്ചാൽ ബീഫ് ഭയങ്കര ചെറുതായിട്ടാണ് വെച്ചത്, നന്നായിട്ട് വേവുകയും ചെയ്തപ്പോൾ ഇതെല്ലാം കൂടി ഡ്രൈ ആക്കി എടുത്തപ്പോഴത്തേക്ക് നല്ലോണം വെന്ത് ഉടഞ്ഞു പോയിട്ടോ ബീഫ്. അതർവൈസ് അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് എരി കുറവായിരുന്നു തോന്നുന്നുണ്ട്, നല്ല ഫിസോന് ഇഷ്ടപ്പെട്ടണ്, നല്ലോണം വെന്തത് ആയതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഒരു മസാല പോലെ കേട്ടോ. അങ്ങനെ ബീഫൊക്കെ റെഡിയായി, പുറത്ത് കണ്ടില്ല, ഇപ്പോഴും എടുക്കൊരു ചോർച്ച വരും പിന്നെ പെയ്യും അങ്ങനെയാണ് കേട്ടുള്ളത്. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി ആ ഒരു രീതിയിൽ അങ്ങനെ അകത്തേക്ക് അങ്ങ് പോയില്ലേ,
അതിൽ സിറ്റ് ഔട്ടിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. എൻ്റെ കുളിയൊക്കെ കഴിയണം കേട്ടോ. അപ്പോൾ എന്തായാലും അത് കുളിക്കുന്നതിന് മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യമായിരുന്നു. പിന്നെ എന്തായാലും ഞാൻ ഇപ്പോഴാണ് അത് ചെയ്യുന്നത്. അപ്പോൾ സിറ്റ് ഔട്ടിൽ കുറച്ച് കച്ചറയെല്ലാം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് അടിച്ചു വരും പോലെ ആ മോപ്പ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ എല്ലാം ഒന്ന് പുറത്തേക്ക് പോയി കിട്ടുമല്ലോ. പിന്നെ മറ്റേ സൈഡൊക്കെ വെച്ചിട്ട് തുടച്ചെടുക്കുക. വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ തന്നെ പിന്നെയും വെള്ളം വരും. എന്നാലും ജസ്റ്റ് ഒന്ന് അങ്ങ് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊരു സമാധാനം അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അപ്പുറത്തേക്കൊക്കെ ഷീറ്റ് ഇടേണ്ടി വരും. എന്നാൽ മാത്രമാണ് ആ ഒരു വെള്ളം തൂക്കുന്നതിനൊരു സമാധാനം ഉണ്ടാവുക. ശരിക്കും രാവിലെ ചെയ്തിനെങ്കിൽ ഇപ്പോഴൊക്കെ ഉണങ്ങി കിട്ടുമായിരുന്നു. പക്ഷേ രാവിലെ ഞാൻ പറഞ്ഞില്ല, അകത്തേക്ക് അങ്ങ് പോയി പോയി. പിന്നെ ഈ ഒരു കാര്യം ആലോചിച്ചതേ ഇല്ല. ഇപ്പോൾ ഫ്രണ്ടിൽ ഡോർ അടച്ചിടുന്നോണ്ടേ, ഇതിപ്പം നമ്മളെ പ്രൊഡക്റ്റ് ഇപ്പം ഡെലിവറി ആവുമെന്ന് പറഞ്ഞിട്ട് അവൻ വിളിച്ചിട്ടുണ്ടായിന്. ആ സമയത്ത് സിറ്റ് ഔട്ടിലേക്ക് വന്ന് കാത്ത് കേട്ടോ. അന്നേരമാണ് ഓർത്തത് പഠിച്ചോനെ ഈ സിറ്റ് ഔട്ടിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളെ പ്രൊഡക്റ്റ് വരട്ടെ. നിങ്ങൾക്ക് കാണിക്കാനും അതുപോലെ അൺബോക്സ് ചെയ്യാനൊക്കെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയി കേട്ടോ. അങ്ങനെ അതാ കിട്ടിയപ്പോൾ തന്നെ ഞാനിത് അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് സംഭവം, ഒരു വാലറ്റാണ് കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ ഡ്യൂറബിലിറ്റിയും ഒന്നും എനിക്ക് അറിഞ്ഞൂട കേട്ടോ. ഞാൻ ജസ്റ്റ് കണ്ട് കസ്റ്റമൈസ് ചെയ്ത് അങ്ങനെ ഓർഡർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള കോഡ്സോ പേരോ അതുപോലെ ആ ഒരു സിമ്പലില്ല അതിൻ്റെ മേലല്ല, അതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ തന്നെ കൊടുക്കുന്നതാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യുക. എന്നാൽ നമുക്കൊരു കുറേ ഓപ്ഷൻസ് തരും, അതിൽ നമുക്ക് ചൂസ് ചെയ്യുക. അതുപോലെ പേരും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് അങ്ങനെ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു നമുക്ക് സെൻഡ് ചെയ്ത് തരും. ഇത് നമുക്ക് ഇൻസ്റ്റാ സ്റ്റോർ വഴി കിട്ടും, മീഷോയിൽ അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഏത് സൈറ്റിലും ജസ്റ്റ് കസ്റ്റമൈസ്ഡ് വാലറ്റ് നടിച്ചാൽ നമുക്ക് ഈ ഒരു സംഭവം കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലും അത്യാവശ്യം കാർഡ്സ് ഇടാനും കോയിൻസ് ഇടാനും നോട്ട്സ് വെക്കാനും ഒക്കത്തിനും മീൻസ് കറൻസി വെക്കാനും എല്ലാത്തിനും ഉള്ള സ്പേസൊക്കെ ഉണ്ട്. എന്തായാലും ഇക്കെ വന്ന് കാണിച്ചാൽ അറിയാം എങ്ങനെയാണ് സംഗതി, ഇഷ്ടമായോ അല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പം ഇക്കൻ്റെ നെയിമൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഇക്കൻ്റെ നെയിം അറിയാത്തൊരു കുറേ പേരുണ്ടാവില്ലേ. ഇക്കൻ്റെ നെയിം ഇമെയിൽ എഴുതിയതാണ് കേട്ടോ. എനിക്കൊന്നും ഞാൻ വീഡിയോയിലൊന്നും പറഞ്ഞില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആരും ചോദിച്ചിട്ടുമില്ല, ഞാനായിട്ട് പറഞ്ഞിട്ടുമില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇതാണ് നമ്മളെ വാലറ്റ്. പിന്നെന്താ, ഇനി വേറൊരു സംഭവം, എത്രയോ കമൻസ് വന്നൊരു സംഭവമാണ്, ഞാൻ കയ്യിലിട്ട മെഹന്തി ഇല്ലേ അത് എന്ത് മൈലാഞ്ചി ആണെന്നുള്ളത്. ഞാൻ എപ്പൊക്കെ മൈലാഞ്ചിട്ടാലും എനിക്ക് കമൻറ്റ് വരലുണ്ട് കേട്ടോ. ഞാൻ ചില സമയത്തൊക്കെ അരച്ച മൈലാഞ്ചി ഒരു 100 വട്ടം ഇട്ടിട്ട് അങ്ങനെ ചോപ്പിച്ചെടുക്കും. ഇത് പക്ഷേ എനിക്ക് അതിനൊന്നും സമയമില്ലാത്തതാണ്, ജസ്റ്റ് ശർക്കര മൈലാഞ്ചിട്ട് ചോപ്പിച്ചതാണ്. അപ്പം ശർക്കര മൈലാഞ്ചി അറിയുമ്പോൾ അത് ഉണ്ടാക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂട കേട്ടോ. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായി തന്നതിനും, ഞാൻ ഉണ്ടാക്കിയ ഒരിക്കലും അതിന് നല്ല കളർ വരലില്ല. പിന്നെ 10 രൂപ കൊടുത്താൽ നമുക്ക് ഫാൻസി സ്റ്റോറിൽ നിന്ന് വാങ്ങാനും കിട്ടും. ഞാൻ അങ്ങനെയും ചെയ്യലുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കിയെന്ന് കേട്ടാൽ കുറച്ച് ഇങ്ങ് കൂട്ടി തരുമോ ഓ ചോദിച്ചിട്ട് ഞാൻ ഓസിക്ക് വാങ്ങി ഞാൻ ഇട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. എന്തായാലും അതും ഓക്കെ. അടുത്തത് നമ്മളെ ഫുഡ് കഴിക്കൽ പരിപാടിയാണ്. ഇപ്പോൾ തന്നെ കുറേ നേരം വൈകിട്ട് എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. അതിന് കുറേ നേരം വൈകിട്ടോ. അപ്പം ഞാനിങ്ങനെ കാണിച്ചു വന്നപ്പോൾ കുറേശ്ശെ അല്ലെങ്കിലും കുറേ ടൈമാണ് അടുത്ത് നമ്മളെ ബീഫ് വെന്ത് ഒടിഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ചിക്കൻ ആയിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ വെന്തൊടിഞ്ഞ ചിക്കൻ നല്ല ഇഷ്ടമായി കേട്ടോ. ഇനി നമ്മൾ ഇന്നലത്തെ തക്കാളി തളിച്ചത്, അപ്പം ബീഫായതുകൊണ്ട് ഞാൻ കഴിക്കില്ലല്ലോ. പിന്നെ ഞാനിവിടെ കുറച്ച് ചെറുപയറും അതുപോലെ പൊട്ടേറ്റോ ഉപ്പേരിയും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതുകൂടി പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി. സിമ്പിളല്ലേ, 10 മിനിറ്റ് പണിയല്ലേ, ഞാൻ അതും റെഡിയാക്കി. ഞാനിതാ ഈ തക്കാളിക്കറിയും നമ്മളെ ചെറുപയറിൻ്റെ ഉപ്പേരിയും അതുപോലെ പൊട്ടേറ്റോൻ്റെ ഉപ്പേരിയും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഫുൾ ഡേ പിന്നെ മഴ തന്നെ ആയിരുന്നു. പിന്നെ ഇക്കൻ ഫീസൊക്കെ വരലും ഫുഡ് കഴിക്കലും പിന്നെ എന്താ മഴ ആസ്വദിക്കലും കാര്യങ്ങളും അങ്ങനെ ഒരു എന്താ പറയുക ആ ഒരു ഇതിൽ തന്നെ ആയിരുന്നു. പിന്നെ വൈകുന്നേരം അറിയാലോ ആസ് യൂഷ്വൽ ക്ലാസ്സും തിരക്കും ഒക്കെ തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ ടൈം ടേബിളും പ്ലാനറും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. അതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. പിന്നെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വരലുണ്ട് കേട്ടോ. നമ്മളെ പേഴ്സണൽ ലൈഫും അതുപോലെ ജനറൽ ആയിട്ടുള്ളൊക്കെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് പല കമൻസും വരലുണ്ട്. അപ്പോൾ ഞാൻ അതിനൊക്കെ ഉള്ളൊരു റീപ്ലൈ ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ PSC പഠിത്തം നിർത്തിയോന്നാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കൽ. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ചോദിക്കൽ ഫാമിലി പ്ലാനിങ് സെക്കൻഡ് ബേബിനെ കുറിച്ചൊക്കെയാണ്. അപ്പം അതുപോലെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിനുള്ള ഒരു റിപ്ലൈ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ്. പിന്നെ ഇക്കൊക്കെ ഗിഫ്റ്റ് കൊടുത്തപ്പം ഇക്ക ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ ഞെട്ടലൊന്നും ഇല്ല അതിന് കേട്ടോ. ഇക്കക്കറി എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നും ഓൺലൈനായിട്ട് എന്ത് സാധനം വേണമെങ്കിൽ കിട്ടുമെന്നും ഇക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് വലിയൊരു ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല.
എന്നാലും ഹാപ്പി ആയിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇനി ഒന്നുമില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള ആൻസറും ഒക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. വെയിറ്റ് ഫോർ ദാറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.